മകളുടെ ഭർത്താവിന്റെ ദുരൂഹ മരണത്തിന്റെ കേസ് നടത്താൻ ലോകായുക്തയിൽ ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വയോധികയുടെ കയ്യിൽ നിന്ന് അര ലക്ഷത്തോളം രൂപയും വിലപ്പെട്ട രേഖകളും തട്ടിയെടുത്തതായി പരാതി കൂടരഞ്ഞി കുളിരാമുട്ടി സ്വദേശിനി മേരി തുണ്ടത്തിലാണ് ഉള്ളേരി സ്വദേശി രവി എന്ന ആൾക്കെതിരെ അത്തോളി പോലീസിൽ പരാതി നൽകിയത് മനുഷ്യാവകാശ കമ്മീഷന്റെ കോഴിക്കോട് ഓഫീസിന് മുമ്പിൽ വച്ച് ഉള്ളേരി സ്വദേശി രവി എന്നയാൾ ലോകായുക്തയിൽ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുകയും രണ്ടായിരത്തി പതിനാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട മകളുടെ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ മുന്നോട്ടുള്ള നടത്തിപ്പിൽ സഹായിക്കാം എന്ന് പറഞ്ഞ് ആര ലക്ഷത്തോളം രൂപയും കേസിനെ സംബന്ധിച്ച മുഴുവൻ രേഖകളും തട്ടിയെടുത്തു എന്നാണ് മേരി തുണ്ടത്തിൽ അത്തോളി പോലീസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയേഴിന് ആണ് മേരി തുണ്ടത്തിൽ എന്ന വയോധികയുടെ മകളുടെ ഭർത്താവ് ആനക്കാംപൊയിൽ വടക്കേപ്പുറത്ത് വീട്ടിൽ ബിജു തോമസിനെ തന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫാമിലി സോളാർ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റതാണെന്ന നിഗമനത്തിൽ സ്വാഭാവിക മരണമാണെന്നായിരുന്നു അന്ന് തിരുവമ്പാടി പോലീസ് കണ്ടെത്തിയത് പക്ഷേ എഫ്ഐ ആറിലെ തിരുത്തും മറ്റ് സാഹചര്യ തെളിവുകളും ചൂണ്ടിക്കാണിച്ച് അന്ന് തന്നെ ബിജുവിൻ്റെ ഭാര്യ മരണത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും പോലീസ് മേധാവികൾക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെ പറയുമ്പോൾ ഈ ഉള്ളേരി മനുഷ്യാവകാശ കമ്മീഷനിലും എന്തോ കേസുമായിട്ട് ചെല്ലുന്ന വിവരാവകാശ പ്രവർത്തനമാണെന്ന് എൻ്റെ അറിവ് എനിക്കറിയത്തില്ല അപ്പോഴേ ഞങ്ങളോട് വന്ന കാരണങ്ങളൊക്കെ ഞാനു കൊണ്ട് എൻ്റെ മകളും കൊണ്ട് കൂടെ നിങ്ങൾ എന്തിനു വന്നാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങളുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഇയാളുടെ ഫോൺ നമ്പർ എനിക്ക് തന്നു എൻ്റെ ഫോൺ നമ്പർ ഇയാൾക്ക് കൊടുത്തു മകളുടെ കയ്യിലും കൊടുത്തു അതും കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പം ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളുടെ കേസ് ലോകായുക്തയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ലോക ലോകായുക്തെ കൊടുത്തത് പൈസ ഇഷ്ടം പോലെ വാങ്ങി കോഴിക്കോട് വെച്ച് തന്നെ പല പ്രാവശ്യം പൈസ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കണക്ക് വെച്ചിട്ടില്ല അതല്ലാതെ പതിനായിരം പതിനായിരം വീതം രണ്ട് പ്രാവശ്യം കൊടുത്തു പിന്നെ വക്കീലിന് കൊടുക്കാനാണെന്നും പറഞ്ഞ് ഇ മുപ്പതിനായിരം രൂപ വക്കീലിൻ്റെ ഫീസെന്നാണ് പറഞ്ഞ് അതിൽ ഇരുപത്തൊന്നായിരം രൂപ റെഡി പൈസ പതിനായിരം എൻ്റെ പെണ്ണും കൊടുത്തു പിന്നെ പതിനൊന്നായിരം ഞാനും കൂടെ കൂട്ടി ഇരുപത്തൊന്നായിരം രൊക്കവും ഇവിടെ ഇരുന്ന എല്ലാ റിപ്പോർട്ടും സർവ്വ സാധനവും കൂടെ ഇയാൾ കൊണ്ടുപോവുകയാണ് അത് കഴിഞ്ഞ് മോഹൻദാസ് എസ് ഐയെ കൂട്ടിലാക്കി ഇയാളുള്ളത് തിരുവനന്തപുരം കോടതിക്കുള്ളിലാണെന്നും പറഞ്ഞിട്ടാണ് അക്കൗണ്ട് നമ്പർ കൂടിഞ്ഞ് ഡിജിറ്റൽ സേവ കോമൺ സർവീസിലേക്ക് നേരിട്ട് പറയരുത് അങ്ങനെ ആറായിരം രൂപ ആദ്യം അയച്ചു കൊടുക്കുന്നു പിന്നെ ഇയാൾ നേരത്തെ ഒരു അക്കൗണ്ട് നമ്പർ പറഞ്ഞു തന്നു അതിലേക്ക് മൂവായിരം രൂപ അങ്ങനെ അക്കൗണ്ട് വഴി ഒമ്പതിനായിരം രൂപയേ കൊടുത്തിട്ടുള്ളൂ ആ വകുപ്പിൽ തന്നെ അമ്പതിനായിരം രൂപ അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ വക്കീലിൻ്റെ ചാർജ് ഷീറ്റിൽ ഒപ്പിടാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അതിന് ഇയാൾ വന്നില്ല അപ്പം അത് ഡിസംബർ പതിമൂ പതിനൊന്നാം തീയതി അപ്പം പന്ത്രണ്ടാം തീയതി വിളിച്ചു ചോദിച്ചു എന്തേ രവി സാറേ വരാഞ്ഞെന്ന് ചോദിച്ചു ഉടനെ പറഞ്ഞു ഒരു കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോൾ കൈക്കുഴ പൊതു കല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു എന്നാൽ ശരി സാറേ നാളെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പതിമൂന്നാം തീയതി ഇയാളുടെ വീട്ടിൽ ചെല്ലുന്നു അപ്പോൾ ഒരു ഷീറ്റ് വെള്ളപ്പേപ്പറെടുത്ത് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു ഒപ്പിടിയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇയാൾ സിജിയുടെയും മിജുവിൻ്റെ അഡ്രസ്സ് ചോദിച്ചു അത് ഞാൻ പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാറേ എനിക്കൊരു ഫോട്ടോ കോപ്പി തരണം ഇതിൻ്റെയെന്ന് പറഞ്ഞു അപ്പോൾ ആയുർവേദ ഡോക്ടർ വിളിക്കുന്നുവെന്ന് പറഞ്ഞു ഇയാൾ അവിടുന്ന് മൂവായത് മൂന്ന് മണിക്കൂർ അവിടെ നിന്നിട്ട് ഇയാളുടെ ഭാര്യ ഒരു കുട വന്നു ഇട്ട് ഭയങ്കര മഴയാണ് ഇവിടെ മൂന്ന് പശുക്കളുണ്ട് പത്ത് പന്ത്രണ്ട് ആടുണ്ട് ഞാൻ വന്നിട്ട് വേണം തീറ്റ കൊടുക്കാൻ പതിനാലാം തീയതി ഞാൻ വിളിച്ചു പറഞ്ഞു രവി സാറേ അത് വക്കീലിൻ്റെ ചാർജ് ഷീറ്റല്ല കോടതി തന്നെ കൊണ്ട് കേസ് പിൻവലിപ്പിച്ചു എന്നോ സാറെ എഴുതി ഒപ്പിടിപ്പിച്ച് എന്ന് പറഞ്ഞു പിന്നെ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല അങ്ങനെ ജനുവരി പതിനഞ്ചാം തീയതി ഇയാളുടെ ഭാര്യയുടെ കൈ കൊണ്ട് ഒരു കത്ത് കൊടുത്തു മരിച്ചവൻ്റെ മൂത്ത ഇറക്കണം ഞാനും കൂടെ എന്നിട്ടും ഫോൺ വിളിക്കുകയോ മറുപടിയോ ഇല്ല ജനുവരി മുപ്പത്തൊന്നാം തീയതി ഞാൻ ഇയാൾ കയറിയിരിക്കാൻ പറഞ്ഞു അന്നേരം ഇയാൾ അവിടെയുണ്ട് ഞാൻ പിന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കൺട്രോൾ റൂമിൽ കിടന്നിട്ടാണ് ചെല്ലുന്നത് രാവിലെ ഉള്ളേരി ബസ്സിന് കയറി അപ്പം കയറിയിരിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു അത്തോളിയാന്ന് പറഞ്ഞു സാറേ ഇന്നത്തെ കേസിൻ്റെ അവധി എന്നാണെന്ന് ചോദിച്ചു അപ്പോൾ അടുത്ത ഇരുപത്താറിനാണെന്ന് പറഞ്ഞു എന്നാൽ സാറെ എനിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടിൻ്റെ കോപ്പിയും തരണം വക്കീലിൻ്റെ ഫോൺ നമ്പർ തരണം കോഴി പാമ്പിൻ്റെ സീഡി വരണം എന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു കഴിഞ്ഞ അവധിക്ക് ഞാൻ പോയില്ല എനിക്ക് ബി പി കൂടിപ്പോയോണ്ട് ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ വക്കീലിൻ്റെ ഫോൺ നമ്പർ താ സാറേ എന്ന് പറഞ്ഞപ്പം ഫോൺ നമ്പർ വാങ്ങാൻ മറന്നുപോയി എന്ന് പറഞ്ഞു ഹലോ വിജു സാറേ ആ ഹിപ്പി ഹിപ്പിക്കലയുള്ള സാറിനെയാണ് കേസ് കേസേപ്പിച്ചത് ആ ഫോൺ നമ്പർ ഒന്ന് വാങ്ങി തരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇനി ഞാൻ നോക്കിയിരിക്കില്ല സാറിൻ്റെ പേര് ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു നിങ്ങൾക്ക് കേസ് നമ്പർ അറിയാവോ എന്ന് ചോദിച്ചു എൻ്റെ എല്ലാ രേഖയും സാറിൻ്റെ കയ്യിലായി കഴിഞ്ഞ് വെച്ചിട്ട് എനിക്കെവിടുന്ന കേസ് നമ്പർ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു കേസ് നമ്പർ തന്നിട്ടുണ്ട് അതൊക്കെ ഞാനിത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് നീതി കിട്ടണം അത്രേ ഉള്ളൂ എനിക്ക് എഴുപത്തി വയസ്സായ ഒരു തള്ളയാണ് ഈ ജാതി പറ്റിയത് എന്നെ ലോകത്തിലാരും പറ്റിച്ചിട്ടില്ല വയോധികയുടെ ഈ ദൈന്യത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ വടകര റൂറൽ എസ് പി ഡോക്ടർ എ ശ്രീനിവാസ് ഇടപെട്ട് ഉള്ളിയേരി സ്വദേശിക്കെതിരെ തിരുവമ്പാടി പോലീസ് തട്ടിപ്പിന് കേസെടുത്തു അടുത്ത ദിവസം സ്റ്റേഷനിൽ ഹാജരാകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് രേഖകൾ നൽകാൻ ഉണ്ട് എന്ന് സമ്മതിച്ചു വടകര കോസ്റ്റൽ സി ഐക്കാണ് അന്വേഷണ ചുമതല വയോധികയുടെ വീട്ടിൽ പോലീസ് നേരിട്ടെത്തി വിവരം ശേഖരിച്ചു ലോകായുക്തയുടെ റിപ്പോർട്ടുൾപ്പെടെ ഇയാളുടെ കൈവശം ആയതിനാൽ കേസിൻ്റെ തുടർ നടപടികൾ നടത്തിക്കൊണ്ടുപോവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ അതിനാൽ എത്രയും പെട്ടെന്ന് പ്രസ്തുത രേഖകൾ ഇയാളുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങി നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം ഒപ്പം മകളുടെ ഭർത്താവിൻ്റെ ദുരൂഹ മരണത്തിൽ നീതിപൂർവവുമായി അന്വേഷണം നടത്തണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്